ആദിമ വലിയ വാർത്തയിലേക്കാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള കോടിയേരി ബാലകൃഷ്ണൻ മടങ്ങിവരവിന് കളമൊരുങ്ങുന്നു സെക്രട്ടറി സ്ഥാനം വീണ്ടും നൽകാൻ സംസ്ഥാന സമിതി തീരുമാനമെടുത്തേക്കും കോടിയേരിയുടെ തിരിച്ചുവരവ് പാർട്ടി സമ്മേളനങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ആ ശ്രീജിത്ത് നൽകും ശ്രീജിത്ത് കോടിയേരി തിരിച്ചുവരുന്നു എന്നുള്ള കാര്യം നമുക്ക് എത്രത്തോളം സ്ഥിരീകരിക്കാനാവുന്നു അങ്ങനെയെങ്കിൽ എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിവരിക സ്മൃതി 2021 നവംബർ 13നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഒഴിഞ്ഞത് പകരം ആക്ടി സെക്രട്ടറിയായി എ വിജയരാഘവനെ നിയമിക്കുകയായിരുന്നു എന്നാൽ പാർട്ടി സമ്മേളനത്തിന് മുന്നോടിയായി കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി പദത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള അഭ്യൂഹങ്ങളാണ് ഈ സംസ്ഥാന സമിതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ ശക്തമായി പ്രചരിക്കുന്നത് ഒരുപക്ഷേ സംസ്ഥാന സമിതി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തേക്കുമെന്നുള്ള പ്രചാരണങ്ങളും ഉണ്ട് എന്തായാലും ഇതുവരെ ഔദ്യോഗികമായി നമുക്ക് ഒന്നും സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല കാരണം സിപിഎം സംസ്ഥാന സമിതി യോഗം അവസാനിക്കുന്നതേ ഉള്ളൂ ഇന്നലെ ആരംഭിച്ച യോഗത്തിൽ രാവിലെ സർക്കാരുമായി ബന്ധപ്പെട്ട മാർഗരേഖയായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച അതിനുശേഷം പാർട്ടി സമ്മേളനങ്ങളുടെ ഷെഡ്യൂൾ ചർച്ച ചെയ്യുന്നു ഫെബ്രുവരി ആദ്യവാരം എറണാകുളത്ത് സംസ്ഥാന സമ്മേളനം നടത്താനുള്ള ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്ത് അംഗീകാരം വാങ്ങും ഇതോടൊപ്പം തന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് കോടിയേരി ബാലകൃഷ്ണൻ തിരിച്ചു വരും എന്നുള്ള പ്രചരണവും ശക്തമാണ് നേരത്തെ മകനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടത് എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പല വിവരങ്ങളും ബിനീഷ് കോടിയേരിയെ ആസൂത്രിതമായി ഇക്കാര്യത്തിൽ ഈ കേസിൽ പെടുത്തിയതാണ് എന്തരത്തിലുള്ള വിമർശനങ്ങൾ പോലും ശക്തമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇനിയും കോടിയേരിയെ സെക്രട്ടറി ഭാഗത്തു നിന്ന് മാറി നിൽക്കുന്നതിൽ കാര്യമില്ല എന്നുള്ള ചിന്തയും ശക്തമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ ഒരുപക്ഷെ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു വരും എന്നുള്ള സൂചനകൾ ശക്തമാകുന്നത് ബിനീഷ് ഇപ്പോഴും ജയിലിലാണ് ഉള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ബിനീഷിന് അനുകൂലമായ ചില പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം സഭയിൽ മുഖ്യമന്ത്രി നടത്തിയിരുന്നു അതിനു മുമ്പ് അങ്ങനെയല്ല ബിനീഷിനെ തള്ളിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ മുമ്പ് മുഖ്യമന്ത്രി നടത്തിയിട്ടുമുണ്ട് ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒഴിഞ്ഞിരുന്നത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ബിനീഷ് ഇപ്പോഴും ജയിലിലാണ് എന്നുള്ള വസ്തുത നിലനിൽക്കെ എന്ത് വിശദീകരണമാകും ഇക്കാര്യത്തിൽ പാർട്ടി നൽകും സ്മൃതി നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് അക്കാര്യത്തിൽ പ്രധാനമായും പാർട്ടി സെക്രട്ടറി സ്ഥാനത്തെ കോടിയേരി തിരികെ കൊണ്ടുവരുകയിൽ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസാണ് ബിനീഷ് കോടിയേരിക്കെതിരെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു കർശനമായ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയിരുന്നു ഇതാദ്യമായാണ് ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് കടന്നുള്ളൊരു അഭിപ്രായം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് അതും നിയമസഭയ്ക്കകത്ത് അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ തന്നെ ഉറച്ചൊരു നിലപാടായി തന്നെ അത് മാറുകയാണ് അത്തരമൊരു കാര്യം ചൂണ്ടിക്കാണിച്ചാവും ഒരുപക്ഷേ ഈ ബിനീഷിന് ഇനിയും ജാമ്യം കിട്ടിയിട്ടില്ല എന്ന വിമർശനങ്ങളെ പാർട്ടി നേരിടാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴമ്പില്ല എന്നും സംശയിക്കുന്നുണ്ട് ഈ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട പല കാര്യങ്ങളും സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ പല കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു ഈ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ക്രെഡിറ്റ് കാർഡിൻ്റെ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ കാലാവധിയുടെ കാര്യമടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം വാദങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും കോടിയേരി പോലുള്ള വളരെ പാരമ്പര്യമുള്ള നേതാവിനെ ഇനിയും മാറ്റി നിർത്തണമോ എന്ന ചോദ്യം വളരെ ശക്തമാണ് ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ധാരാളം ആക്ഷേപങ്ങളും മറ്റ് നേതാക്കന്മാർക്കെതിരെയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ ഇപ്പോൾ അതിൻ്റെ അലയലുകൾ അടങ്ങിയിരിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെയും അലയലുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും കോടിയേരി പോലുള്ള നേതാവിനെ തിരികെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യം ഒരു കോണിൽ ശക്തമാണ് സംസ്ഥാന കമ്മിറ്റി അതിനനുകൂലമായ തീരുമാനമെടുക്കുമോ ഇല്ലയോ എന്നാണ് ഇനി അറിയാനുള്ളത് ഇത് സംബന്ധിച്ച് നേതാക്കളുടെ പ്രതികരണവും ലഭ്യമാകേണ്ടതുണ്ട് ആർ ശ്രീജിത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്